ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടിയാണ്. അതിനുവേണ്ടി 250 ഗ്രാം വെള്ളരിക്ക എടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അത് ചേർത്ത് കൊടുത്തു. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളരിക്കയിൽ വെള്ളാംശം ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പച്ചടികൾ പലതരമുണ്ട്. ക്യാരറ്റ് കൊണ്ടും തക്കാളി കൊണ്ടും പപ്പായ കൊണ്ടും ബീട്രൂട്ട് കൊണ്ടും ഒക്കെ നമുക്ക് പച്ചടികൾ തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. വെള്ളരിക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ കടുക്, 1/2 കപ്പ് തൈര് എന്നിവ വേണം. ഇപ്പോൾ വെള്ളരിക്കയൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളരിക്ക എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളരിക്ക വെന്തതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ച തേങ്ങയും പച്ചമുളകും കടുകും കൂടെ ചേർത്ത് അരപ്പ് ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. സദ്യകളിൽ പലതരം പച്ചടികൾ നമ്മൾ വിളമ്പാറുണ്ട്. അതിൽ മുഖ്യമായത് വെള്ളരിക്ക പച്ചടിയാണ്. അരപ്പ് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് മിക്സിയിൽ അടിക്കാൻ പാടില്ല. സ്പൂണുകൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒന്ന് കട്ടയെല്ലാം മാറ്റി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടു വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ചു. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ ആണ് നാടൻ കറികൾക്കൊക്കെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 2 വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെള്ളരിക്ക പച്ചടിയാണിത്. എൻ്റെ ചാനലിൽ ബീട്രൂട്ടിൻ്റെ തേങ്ങ ചേർത്ത പച്ചടിയും തേങ്ങ ചേർക്കാത്ത പച്ചടിയും ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കാണണം. ഇപ്പോൾ നമ്മുടെ കടുവറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനിയും വെള്ളരിക്ക പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെറും 3 മിനിറ്റ് മതി വെള്ളരിക്ക പച്ചടി തയ്യാറാക്കാൻ. ഇപ്പോൾ സ്വാദിഷ്ടമായ വെള്ളരിക്ക പച്ചടി റെഡിയായി. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.